നിങ്ങൾ ആരോടാ ഒറ്റക്ക് സംസാരിക്കുന്നത്? നീ ആരാണ്? നിന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ അക്കരയുള്ളതാ. ഞാൻ എന്നും നിന്നെ കാണാറുണ്ട്. ഇവിടെ വന്നതിന്റെ ഉദ്ദേശ്യം? വെറുതെ. എനിക്കിവിടെ കൂട്ടുകാരാരുമില്ല. ഇവിടെ വന്നാ നീയുമായി കൂട്ടുകൂടാലോ. എനിക്കാണെങ്കിൽ പഴങ്ങൾ വളരെ ഇഷ്ടമാണ്. ഈ മരത്തിലെ പഴങ്ങൾ നീ പറിച്ചു തന്നാൽ എനിക്ക് നിന്നെ പോലെയൊന്നും മരം കയറാൻ അറിയില്ലല്ലോ. അയ്യോ, നീയാണ് എന്റെ മീൻകുട്ടി മരിച്ചത്. ഞാൻ എത്ര നേരം മെനക്കെട്ടി പിടിച്ചതാണ്. അയ്യോ അയ്യോ, ഞാനല്ല. നീ തന്നെ. ഇനി ഒന്നും പറയണ്ട. അയ്യോ ചങ്ങാതി, സാരമില്ലെന്നേ. നിനക്ക് മീനല്ലേ വേണ്ടത്? ഞാൻ എത്ര വേണമെങ്കിലും പിടിച്ചു തരാമല്ലോ. എങ്ങനെ, നീ വെറുതെ പുളു അടിക്കണ്ട? പുളുവല്ല, ഞാൻ പിടിച്ചു തരാം. പക്ഷേ പകരം നീ എന്ത് തരും? പകരം ഞാൻ എന്ത് തരാനാ? നീ അല്ലേ എന്റെ മീൻകുട്ടി മരിച്ചത്. വെറുതെ വർത്തമാനം പറയാൻ വന്ന്. ചൂടാവല്ല ചങ്ങാതി, ഞാൻ പിടിച്ചു തരാം. പകരം നീ എനിക്ക് പഴങ്ങൾ പറിച്ചു തന്നാൽ മതി. അതൊക്കെ ഞാൻ എത്ര വേണമെങ്കിലും പറിച്ചു തരാം. നീ മീൻ പിടിച്ചു തന്നാ മതി. ഓ ശരി ശരി. ചങ്ങാതി, നീ അതിവിദഗ്ധൻ തന്നെ. ഇന്നേവരെ ഞാൻ കുരങ്ങിറച്ചി തിന്നിട്ടില്ല. എന്തൊരു രുചിയായിരിക്കും അതിന്. അവനെ എങ്ങനെയെങ്കിലും ഇക്കരക്ക് കൊണ്ടുവരണം. എന്താണ് അതിനൊരു മാർഗം? ആ ചങ്ങാതി, നീ വന്നോ? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. ചങ്ങാതി, ഞാൻ ഇതുവരെ നിന്നോട് പറയാതിരുന്ന ഒരു കാര്യമുണ്ട്. എന്നോട് പറയാതിരുന്ന കാര്യമോ? എന്താണത്? ഞാൻ എങ്ങനെ നിന്നോടത് പറയും? എന്നാലും എന്നോട് പറയടാ, നമ്മൾ തമ്മിൽ എല്ലാം തുറന്നു പറയുന്നവരല്ലേ. എന്നാലും നീ സങ്കടപ്പെടുന്നത് എനിക്ക് കാണാൻ വയ്യ. ഞാനതെങ്ങനെ പറയും? എടാ, നീ മാത്രം സങ്കടപ്പെടുന്നതിനേക്കാൾ നല്ലതല്ലേ നിന്റെ ദുഃഖം ഞാനും അറിയുന്നത്. പരസ്പരം സന്തോഷവും ദുഃഖവും ഒക്കെ പങ്കുവെക്കുന്നവരല്ലേ യഥാർത്ഥ കൂട്ടുകാർ. അതൊക്കെ ശരിയാണ്. എന്നാലും എനിക്കത് പറയാൻ ധൈര്യം കിട്ടുന്നില്ല. നീ ധൈര്യമായി പറയും. ഒരുപക്ഷേ എനിക്ക് നിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞാലോ? ശരിയാണ്, നിനക്ക് പരിഹരിക്കാൻ കഴിയും. നീ കാര്യം പറയൂ, നിനക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും. ചങ്ങാതി, എന്റെ ഭാര്യക്ക് തീരെ സുഖമില്ല. ഒരു മാസമായി അവൾ കിടപ്പിലാണ്. ഇനി ഒരിക്കലും അവൾ രക്ഷപ്പെടില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഏത് ഡോക്ടറാണ് അങ്ങനെ പറഞ്ഞത്? അവന് ഞാൻ എന്റെ വാലിൽ തൂക്കിയെറിയും.
നീ സമാധാനമായിരിക്കും, നമുക്ക് വേറൊരു ഡോക്ടറെ കാണിക്കാം. അതുകൊണ്ടൊന്നും കാര്യമില്ലടാ, എന്തായാലും നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറയൂ ചങ്ങാതി. നീ എന്റെ കൂടെ വീട്ടിലേക്ക് വരണം, അവൾ നിന്നെ കാണണം എന്നാണ് പറയുന്നത്. അവളുടെ ആഗ്രഹമല്ലേ? അയ്യോ, അതെങ്ങനെ? എനിക്ക് നീന്താൻ അറിയില്ലല്ലോ. അതിനെന്താ, നീ എന്റെ പുറത്തിരുന്നാൽ പോരെ, ഞാൻ നിന്നെ അവിടെ എത്തിച്ചുകൊള്ളാം. നിന്നെ ഇവിടെ തിരിച്ചെത്തിക്കുന്ന കാര്യവും ഞാൻ ഏറ്റു. അയ്യോ, അതൊന്നും പറ്റില്ല. നിന്റെ പുറത്ത് നിറയെ മുള്ളുകളാണ്, മുള്ളു കുത്തിയാ പിന്നെ അമ്മയുടെ തല്ലും കൊള്ളണം. ഓ, അപ്പോ അത്രേ ഉള്ളൂ അല്ലേ നിന്റെ സ്നേഹം? ഞാനൊരു തമാശ പറഞ്ഞതല്ലേടൂ, നിന്റെ ഭാര്യയുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ എങ്ങോട്ട് പോരാം? കൂട്ടുകാരാ, ഇനി ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാം. ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് കുരങ്ങിറച്ചി തിന്നാനുള്ള കൊതി കൊണ്ടാണ്. എന്റെ ഭാര്യയ്ക്ക് അസുഖമുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ കുരങ്ങന്റെ കരൾ തിന്നാൽ അവളുടെ അസുഖം മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. കരളെടുക്കാൻ ഏതായാലും നിന്നെ കൊല്ലണം, അപ്പൊ പിന്നെ എനിക്ക് നിന്റെ മാംസം കഴിക്കാലോ. എന്താ, എങ്ങനെയുണ്ട് എന്റെ സൂത്രം? നീ തമാശ പറയല്ലേ ചങ്ങാതി, നമ്മളിപ്പോൾ നല്ലൊരു കാര്യത്തിന് പോവുകയല്ലേ? തമാശയല്ലടാ, നീ ഒരു വിഡ്ഢി തന്നെയാണ്. നിന്റെ കരൾ ഭാര്യയ്ക്ക് കൊടുക്കാൻ തന്നെയാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്. എനിക്ക് വേറെ വഴിയില്ല കേട്ടോ. അല്ലെങ്കിൽ നീ മറ്റൊരു കുരങ്ങനെ കാണിച്ചു തരണം, എന്നാ നിന്നെ വിട്ടേക്കാം. നീ എന്താ ഒന്നും പറയാത്തത്? ഏതായാലും ഒരു വെട്ടിക്കുരങ്ങന്റെ മാംസം തിന്നേണ്ടി വന്നതിലേ എനിക്ക് സങ്കടമുള്ളൂ. എടാ, നീ എന്നെ ഇങ്ങനെയാണല്ലോ മനസ്സിലാക്കിയത്. ഒരു കൂട്ടുകാരനാണെങ്കിൽ കൂട്ടുകാരന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാനും തയ്യാറാവും. നിനക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഞാനതിന് തടസ്സം നിൽക്കുന്നു. നിന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്റെ കരൾ തരാൻ ഞാൻ തയ്യാറല്ലേ. നിനക്കെന്തുകൊണ്ട് എന്നോട് നേരത്തെ പറയാമായിരുന്നില്ല? ഇനി എന്ത് ചെയ്യും? എന്താണ് പ്രശ്നം? പ്രശ്നമുണ്ടടാ, ഞാൻ എന്റെ കരൾ ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോന്നിരിക്കുന്നത്. കുരങ്ങന്മാർ കരൾ കൊണ്ട് നടക്കാറില്ല, നിനക്ക് കുരങ്ങന്മാരെ നേരത്തെ പരിചയമില്ലാത്തതുകൊണ്ടാ. അയ്യോ, അപ്പോ ഇനി എന്ത് ചെയ്യും? സാരമില്ല, നീ തിരിക്ക്, നമുക്ക് അക്കരയ്ക്ക് തന്നെ പോകാം. ഞാൻ പോയി അത് എടുത്തുകൊണ്ടുവരാം. അതിന് നിന്റെ ഭാര്യ അത് തരുമോ? അതിനെന്താ, അവളിപ്പോൾ വീട്ടിലുണ്ടാവില്ല, അവൾ വിരുന്നു പോയതാണ്. അത് വെച്ചിരിക്കുന്ന പെട്ടിയുടെ താക്കോൽ എന്റെ കയ്യിലുണ്ട്. എടാ പമ്പര വിട്ടി, നീ തന്നെ യഥാർത്ഥ ചങ്ങാതി. കൂട്ടുകാരാ, നീ എന്നോട് ക്ഷമിക്കണം. നീ ഇത്ര വലിയ കൂട്ടുകാരനാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. പിന്നെന്താടാ, കൂട്ടുകാരന് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ എന്തിനാ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് നടക്കുന്നത്? ശരിയാ, എന്നാ നമുക്ക് തിരിക്കാം. വേഗം 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 ചെന്നില്ലെങ്കിൽ ഭാര്യ വരും. എടാ പമ്പര വിഡ്ഢി, കരളാരെങ്കിലും പെട്ടിയിൽ സൂക്ഷിക്കുമോ? എടാ ചതിയ, നീ ആർത്തിക്കാരനാണെങ്കിലും മരം മണ്ടനാണ്, എന്റെ കരൾ ഇവിടെ തന്നെയുണ്ട്. നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? നിന്നെ എന്റെ കയ്യിൽ കിട്ടും. ഒന്ന് പോടാ വൃത്തി കെട്ടവര്.
ഓടാ, ഇനി നിന്നെ ഈ പരിസരത്ത് കണ്ടുപോരുത്.